കെ പി സി സിയിൽ പുനഃസംഘടന വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പുനഃസംഘടന വേണമെന്ന് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ ആവശ്യപ്പെട്ടു. മുല്ലപ്പള്ളിയും ചെന്നിത്തലയും മാറണമെന്ന് പി ജെ കുര്യൻ നിലപാടെടുത്തു. നേരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടി ഏറ്റെടുത്തിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, മുല്ലപ്പള്ളിയുടെ രാജി ഉടൻ വേണമെന്നുള്ള ആവശ്യമാണോ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയരുന്നത്? ഒപ്പം പ്രതിപക്ഷ നേതാവ് കാര്യത്തിൽ മാറ്റമുണ്ടാകുമോ? അത് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടാകുമോ? ലക്ഷ്മി, രാവിലെ തുടങ്ങിയ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ ചർച്ചയുടെ ഈ ഘട്ടത്തിലാണ് പ്രധാനമായും നേതാക്കൾ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി വന്നത്. രാവിലെ ചർച്ചയുടെ തുടക്കത്തിൽ എന്നെ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുല്ലപ്പള്ളി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടി ഏറ്റെടുത്തിരുന്നു. കണ്ണൂർ ജില്ലയിലെ അടക്കം തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കെ സുധാകരനാണ് പക്ഷേ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയത്. പുനഃസംഘടന വേണമെന്ന ശക്തമായ ആവശ്യമാണ് കെ സുധാകരൻ മുന്നോട്ട് വെച്ചത്. തുടർന്ന് സംസാരിച്ച പി ജെ കുര്യനാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ആസ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കണം, അത്തരത്തിലുള്ള വലിയ ഒരു പുനഃസംഘടന കൊണ്ട് മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന നിലപാട് പി ജെ കുര്യൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എടുത്തത്. ഇതേ അഭിപ്രായം തന്നെ പല നേതാക്കളും ഈ യോഗത്തിൽ എടുത്തതായാണ് വിവരം. എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ വീഡിയോ കോൺഫറൻസിലൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ സ്വയം വിമർശനമായി പല നേതാക്കളും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും നേതാക്കൾക്കെതിരെ അതിരൂക്ഷ വിമർശനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഏതായാലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതാക്കൾ ഉടൻ തന്നെ കേരളം സന്ദർശിക്കുകയും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇത്തരത്തിൽ ശക്തമായ ഒരു മാറ്റം വേണമെന്ന ആവശ്യം വരുമ്പോൾ തന്നെ അതിന് തയ്യാറാണ് എന്ന് നേതാക്കൾ പറഞ്ഞവസാനിപ്പിക്കുക എന്നതായിരിക്കും ലക്ഷ്യം. അതായത് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും മാറാൻ തയ്യാറാണ് എന്ന തരത്തിലേക്ക് ഈ ചർച്ച അവസാനിക്കും. പക്ഷേ ഇതിൻ്റെ അടുത്ത നടപടി എന്താണ്, അടുത്ത പടി എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. ആ ഘട്ടത്തിലേക്കാണ് ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയകാര്യ സമിതി കടക്കുന്നത്. ലക്ഷ്മി.